അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു അലഹമില്ലാഹിറബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമാലസൂലിഹിൽ അമീൻ വ അല അലിഹി വസഹബിഹി അജ്മീൻ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കിയത് ഇസ്ലാമിലെ വിശ്വാസ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമാന്യേന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി അള്ളാഹു സുബ്രഹാനഹുവത്താഴാലയെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും താവൂത്തിനെ അഥവാ അല്ലാത്ത ശക്തികളെ കയ്യൊഴിക്കുകയും ചെയ്യുന്നയാൾ ഉറപ്പുള്ള ഒരിക്കലും മുറിയാത്ത തകരാത്ത കയറിലാണ് പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്രഹാനുഹു താഴാല അള്ളാഹുവും സത്യവിശ്വാസികളും തമ്മിലുള്ള ബന്ധവും താവൂത്തും താവൂത്തിൻ്റെ അനുയായികളും തമ്മിലുള്ള ബന്ധവും വിശദീകരിക്കുകയാണ് അറുദുബിലാഹിമിൻ ഷയ്യത് അനുറജീം ഇസ്മില്ലാഹിറമൻ റഹീം അള്ളാഹു വലിയ ആമനു യുഹുരിജുഹും മിനഅൽലുമാ ഇലന്നൂർ അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാണ് യുഹുരിജുഹും മിനുലുമാത്തി ഇലന്നൂർ അവൻ അവരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു കൊണ്ടുവരുന്നു എന്നാൽ വല്ലദീന കഫറു സത്യനിഷേധികളാവട്ടെ ഔലിയ ഉഹുമു താവൂത്ത് അവരുടെ രക്ഷാധികാരികൾ ദൈവേതര ശക്തികളാണ് അല്ലാത്ത ശക്തികളാണ് പരിധി ലംഘിച്ച ധിക്കാരികളാണ് യുഹുരിജൂനഹും മിനല്ലു മിനന്നൂരി ആ ധിക്കാരികൾ അവരെ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് കൊണ്ടുവരുന്നു ഉലായിക്ക അസ്ഹാബുന്നാർ അവർ നരകാവകാശികളാണ് ഹും ഖാലിദൂൻ അവരതിൽ ശാശ്വതമായി കഴിയുന്നവരുമാണ് അള്ളാഹു സുബാനഹുവാലയാണ് സത്യവിശ്വാസികളുടെ രക്ഷാധികാരി എന്നാൽ സത്യനിഷേധികൾ അവരുടെ രക്ഷാധികാരി അല്ലെങ്കിൽ രക്ഷാധികാരികൾ അല്ലാഹുവല്ലാത്ത മറ്റു ശക്തികളാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലാഹു അവനിൽ വിശ്വസിച്ച അടിമകളെ സത്യവിശ്വാസികളെ ഇരുട്ടറകളിൽ നിന്ന് വെളിച്ചത്തിൻ്റെ സത്യത്തിൻ്റെ രാജപാതയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ചെകുത്താന്മാർ ഈ തിക്കാരികൾ ഈ പിശാച്ചുക്കൾ ഈ അഹങ്കാരികൾ അവരുടെ അനുയായികളെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടറകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതാണ് വ്യത്യാസം എന്നാണ് അള്ളാഹു സുബഹാനഹു വത്താല ഇവിടെ വിശദീകരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രയോഗം തന്നെ അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അവൻ ആരാണ് എന്ന് വിശദീകരിക്കുകയാണ് അള്ളാഹു വലിയുല്ലതീന ആമനു സത്യവിശ്വാസികളുടെ വലിയാണ് ആണ് അല്ലാഹു വലിയ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി സംരക്ഷകൻ മിത്രം ആത്മമിത്രം എന്നൊക്കെയാണ് വലിയ അർത്ഥം അള്ളാഹു സുബാനഹു അലയാണ് സത്യവിശ്വാസികളുടെ ഏറ്റവും അടുത്തയാൾ അള്ളാഹുവാണ് സത്യവിശ്വാസികളെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നയാൾ അതാണ് വലിയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാഹു വലിയ ഉല്ലധീന ആ വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയ നമ്മുടെ നാട്ടിൽ ഈ പദം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം ചില ആളുകളെ ഔലിയ എന്ന് വിളിക്കാറുണ്ട് അത് അല്ലാഹുവിൻ്റെ അടുത്തയാൾ എന്നർത്ഥത്തിൽ ഔലിയ എന്ന വിശേഷണം കൊണ്ട് ചില ആളുകളെ പരിചയപ്പെടുത്താറുണ്ട് യഥാർത്ഥത്തിൽ ആരാണ് വലിയ ആരാണ് ഔലിയാക്കൾ എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സത്യവിശ്വാസികളാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കൾ അല്ലാഹുവാണ് സത്യവിശ്വാസികളുടെ വലിയ എന്നൊക്കെ കാണാം വലിയ എന്ന പദത്തിന് സംരക്ഷകൻ രക്ഷിതാവ് എന്നൊക്കെ അർത്ഥമുണ്ട് മൗല എന്നും കാണാം സത്യനിഷേധികളെക്കുറിച്ച് വല്ലതീന ലാ മൗലാലഹും സത്യനിഷേധികൾ അവർക്ക് ഒരു മൗലയുമില്ല അഥവാ സംരക്ഷണം നൽകുന്നവനായി ആരുമില്ല എന്നാൽ സത്യവിശ്വാസികൾക്ക് വലിയായും മൗലയായും അള്ളാഹു സുബ്ഹാനഹുത്താല ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ വലിയ മൗല എന്നൊക്കെ പദ എന്ന പദങ്ങൾക്കൊക്കെ അർത്ഥം സംരക്ഷകൻ അതുപോലെ തന്നെ സത്യവിശ്വാസികളെ പരിപാലിക്കുന്നവൻ എന്നൊക്കെയാണ് അപ്പോൾ അള്ളാഹു വലിയ ദീന അമനു വിശ്വാസികളുടെ വലിയ അള്ളാഹുവാണ് എന്താണ് അള്ളാഹുവിൻ്റെ സവിശേഷത അല്ലെങ്കിൽ ആ അള്ളാഹുവും സത്യവിശ്വാസികളും തമ്മിലുള്ള ബന്ധമെന്താണ് ഇടപെടൽ എന്താണ് അതാണ് തുടർന്ന് വിശദീകരിക്കുന്നത് യുഹുരിജു യുഹുരിജുഹും അവരെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നു കൊണ്ടിരിക്കുന്നു നിരന്തരം നടക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ടാണ് മുലാരിയായ ഫൈലിൽ തന്നെ അള്ളാഹു അത് പ്രയോഗിക്കുന്നത് യുഹുരിജുഹും അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു മിനല്ലുലുമാത്ത് ഇലന്നൂർ അവരകപ്പെട്ടിട്ടുള്ള ഇരുട്ടുകളിൽ നിന്ന് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക മിനല്ലുൽമി എന്നല്ല ലുലുമാത് ഈ അന്ധകാരങ്ങൾ ബഹുവചനമായിട്ടാണ് ഇരുട്ടുകൾ ഈ ലൊലുമത്ത് എന്ന് പറയുന്ന ഇരുട്ട് ഒരു ഇരുട്ടല്ല ദുലുമാത് ഒരുപാട് ഇരുട്ടുകളാണ് ധാരാളം അന്ധകാരങ്ങളാണ് ആ അന്ധകാരങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള അന്ധകാരങ്ങൾ പലതരത്തിലുള്ള ഇരുട്ടുകൾ മനുഷ്യനെ വലയം ചെയ്തിട്ടുണ്ട് അജ്ഞതയുടെ അന്ധവിശ്വാസത്തിൻ്റെ തിക്കാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ പൊങ്ങച്ചത്തിൻ്റെ ഇങ്ങനെ പലതരത്തിലുള്ള ദുലുമത്തുകൾ പലതരത്തിലുള്ള അന്ധകാരങ്ങൾ അവനെ മൂടിയിട്ടുണ്ട് ഈ അവന മൂടിയിട്ടുള്ള എല്ലാതരം അന്ധകാരങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം വെളിച്ചം തെളിക്കുക എന്നതാണ് വെളിച്ചം വന്നാൽ എല്ലാ ഇരുട്ടും അപ്രത്യക്ഷമാകും അപ്പോൾ അള്ളാഹു സുബാനഹു അത്താല യുഹ്രിജുഹ്മിൻ അലുമാ ഇലന്നൂർ അവരിപ്പോൾ അകപ്പെട്ടിട്ടുള്ള അജ്ഞതയിൽ നിന്ന് അന്ധകാരങ്ങളിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു നൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് ഒരർത്ഥം വെളിച്ചം എന്നാണ് അർത്ഥം ഇത് പല കാര്യങ്ങൾക്കും അള്ളാഹു സുബാനഹു വത്താല പ്രയോഗിച്ചതായി കാണാം അള്ളാഹു വെളിച്ചമാണ് എന്ന് നൂറിൽ പറയുന്നുണ്ട് ഒരു ഒരധ്യായത്തിൻ്റെ പേര് തന്നെ വെളിച്ചം എന്നാണ് സൂറത്തുന്നൂർ ആ അധ്യായത്തിൽ അള്ളാഹു സുബ്രഹാന ഹുപത്രാല വൽ അറൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും വെളിച്ചമാണ് അള്ളാഹു എന്ന് പറയുന്നുണ്ട് അപ്പം അവിടെ അള്ളാഹു അള്ളാഹുവിൻ്റെ മാർഗദർശനത്തെ അള്ളാഹുവിൻ്റെ വെളിച്ചം എന്ന രൂപത്തിൽ പ്രയോഗിച്ചതായി കാണാം അള്ളാഹു വൽ അറി മറ്റൊന്ന് സത്യവിശ്വാസികളുടെ മാർഗദർശനം അവർക്ക് കിട്ടിയിട്ടുള്ള വെളിച്ചം എന്നർത്ഥത്തിലും നൂറുഹും എസ്ആാബൈന ഐദീഹിം എന്ന് കാണാം അവരുടെ വെളിച്ചം അത് അവരുടെ കർമ്മത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വെളിച്ചം നാളെ അവർക്ക് ലഭിക്കുന്ന ആ വെളിച്ചത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതായി കാണാം പിന്നീട് പരിശുദ്ധ ഖുർആാനിനെക്കുറിച്ചും ഖുർആൻ നൂറാണ് ഖുർആനിനെക്കുറിച്ചും അള്ളാഹു നൂർ എന്ന് പ്രയോഗിച്ചതായി കാണാം വെളിച്ചം അപ്പോൾ നൂർ എന്ന് പറഞ്ഞാൽ വെളിച്ചം മാർഗദർശനം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം സത്യസന്മാർഗ പാത എന്നർത്ഥം പറയാം അപ്പോൾ അള്ളാഹു സുബാന ഹൂവത്താല് വഴി തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ മുഴുവൻ തൻ്റെ രാജപാതയിലേക്ക് കൊണ്ടുവരികയാണ് അവർ വിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടി അവർ വഴി പല ഊടുവഴികളിലൂടെ പല കുറുക്ക് വഴികളിലൂടെ പല കറക്ക് വഴികളിലൂടെ അവർ പോയിട്ടുണ്ട് അവിടെ നിന്നെല്ലാം അവരെ അള്ളാഹു വാരിയെടുത്ത് കോരിയെടുത്ത് അള്ളാഹുവിൻ്റെ സെറാത്ത് മുസ്തഖം ശരിയായ രാജപാതയിലേക്ക് കൊണ്ടുവരികയാണ് യുഹ്രിജുഹും അല്ലൊലുമാത്തി ഇലന്നൂർ അതാണ് അള്ളാഹുവും അവനിൽ വിശ്വസിച്ചവരും തമ്മിലുള്ള ബന്ധം എല്ലാവിധ വഴികേടുകളിൽ നിന്നും എല്ലാവിധ അന്ധകാരങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചല്ലാഹു വെളിച്ചത്തിൻ്റെ പാതയിലൂടെ രാജപാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ വല്ലതീന കഫറു നിഷേധികളാവട്ടെ ഔലിയ ഒഹമ്മു താവൂത്ത് അവരുടെ രക്ഷാധികാരികൾ അള്ളാഹുവല്ലാത്ത ശക്തികളാണ് ഇവിടെ ഈ പദപ്രയോഗങ്ങളിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം ആദ്യമല്ല പറഞ്ഞിട്ടുള്ളത് അള്ളാഹു വലിയദീന ആമനു എന്നാണ് അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ രക്ഷാധികാരി എന്നാണ് എന്നാൽ പിന്നീട് അത്താഹൂത്തു വലിയദീന കഫറു എന്നല്ല പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അത്താഹൂത്തു അലിയ ഉല്ലധീന കഫറു എന്നുമല്ല പറഞ്ഞിട്ടുള്ളത് മുകളിലത്തെ അതേ ശൈലിയാണെങ്കിൽ വരേണ്ടത് അത്താഹൂത്തു വലിയുല്ലദീന കഫറു എന്നാണ് അള്ളാഹു വലിയുല്ലദീന ആമനു എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് വരുന്നതെങ്കിൽ അത്താഹൂത്തു വലിയുല്ലദീന കഫറു എന്ന് പക്ഷേ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് പകരം വല്ലദീന കഫറു എന്നാണ് ആദ്യം പറഞ്ഞത് അഥവാ ഈ താഹൂത്തിൻ്റെ പൈശാചിക വൃത്തികൾക്ക് ഇരയായവരെ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് വല്ലതീന കഫറു എന്നാൽ നിഷേധികളോ ഔലിയാ ഊഹും അവരു അവരുടെ രക്ഷാധികാരികൾ അവരുടെ സംരക്ഷകർ അത്താവൂ തിക്കാരികളും തമ്മാടികളുമായ ഭരണാധിപന്മാരോ ഭരണകൂടങ്ങളോ ചെകുത്താന്മാരോ കുടുംബമോ മക്കളോ തറവാടോ എന്തോ ആകട്ടെ അള്ളാഹുവല്ലാത്ത അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുന്ന എല്ലാം താകൂത്തുകളുടെ ഗണത്തിൽപ്പെടുത്താം താഹി എന്ന് പറഞ്ഞാൽ അതിരുവിടുന്നവൻ പരിധി ലംഘിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അങ്ങേയറ്റത്തെ സൂപ്പർലെറ്റീവാണ് താഹൂത്ത് സാധാരണഗതിയിൽ പരിശുദ്ധ ഖുർആാനിന് മുമ്പ് പ്രയോഗിക്കപ്പെടാത്ത തരത്തിലുള്ള ഒരു പദപ്രയോഗമാണ് താകൂത്ത് അഥവാ ഏറ്റവും വലിയ അക്രമി ഏറ്റവും വലിയ തിക്കാരി ഇവിടെ അത് പ്രയോഗിച്ചിട്ടുള്ളത് ബഹുവചന രൂപത്തിലാണ് എന്ന് കാണുവാൻ കഴിയും വല്ലദീന കഫറു എന്നാൽ നിഷേധികൾ ഔലിയ ഒഹമ്മു താവൂത്ത് അവരുടെ രക്ഷാധികാരികൾ താവൂത്താണ് അഥവാ പടച്ച തമ്പുരാൻ്റെ അധികാരം അവകാശപ്പെടുന്ന എന്നാൽ യാതൊരു അധികാരവുമില്ലാത്ത ദൈവങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന എന്നാൽ യാതൊരു ദിവ്യത്വവും ഇല്ലാത്ത ശക്തികളാണ് ആ ശക്തികളുടെ പ്രത്യേകത എന്താണ് യുഹ്രിജൂനഹും അവർ അവരുടെ അനുചരന്മാരെ അനുയായികളെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് വഴി നടത്തുകയാണ് അപ്പോൾ അവർ ഓരോ മനുഷ്യനും ജനിച്ചു വീഴുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വത്താലാവിൻ്റെ ഹൃദയത്തിൽ കുറച്ച് വെളിച്ചം കൊടുക്കുന്നുണ്ട് ഫുജൂറഹാ വാഹ എന്ന അള്ളാഹു പറയുന്നുണ്ടല്ലോ ഓരോ ആത്മാവിനെയും അള്ളാഹു സുബാനഹു വത്താല വളരെ ശരിയായ രൂപത്തിലാണ് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത് ഫ അല്ലുജൂറ വാഹ ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ മനസ്സിൽ അള്ളാഹു ധർമ്മത്തെക്കുറിച്ചും അധർമ്മത്തെക്കുറിച്ചുമൊക്കെ ബോധം നൽകിയിട്ടുണ്ട് പക്ഷേ പിശാചുക്കൾ ധിക്കാരികൾ ഈ വെളിച്ചത്തിൽ നിന്ന് അവരെ പിടിച്ചു കൊണ്ടുപോവുകയാണ് വലിച്ചു കൊണ്ടുപോവുകയാണ് യുഹ്രിജുഹും അവരെ പുറത്താക്കുകയാണ് എവിടെ നിന്ന് മീനന്നൂരിയിലല്ലൊരു മാച്ച് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ കാര്യം പ്രയോഗിക്കുന്നിടത്ത് ഏകവചനവും അള്ളാഹുവിനെതിര് നിൽക്കുന്നവരുടെ കാര്യങ്ങൾ പ്രയോഗിക്കുന്നിടത്ത് ബഹുവചനവും പ്രയോഗിച്ചതായി കാണാം അള്ളാഹു വലിയ ആണ് താവൂത്ത് ഔലിയ ആണ് അള്ളാഹു യുഹ്രിജുഹും എന്നാണ് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നാൽ താഹൂത്തോ യുഹ്റിജൂനഹും ബഹുവചനമാണ് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നവർ എന്നാണ് അപ്പോൾ അള്ളാഹു യുഹ് റിജുഹും അള്ളാഹു അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഏകവചനമാണ് താഗൂത്തിൻ്റെ കാര്യമാണെങ്കിൽ യുഹ്രിജൂനഹും അവരെ അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നു ബഹുവചനമാണ് അപ്പോൾ ഇങ്ങനെ അള്ളാഹു അവൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞിടത്ത് നൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏകവചനമാണ് എന്നാൽ ഇരുട്ടിനെക്കുറിച്ച് പറഞ്ഞിടത്ത് ബഹുവചനമാണ് തൊലുമാത്ത് എന്നാണ് പറഞ്ഞത് ധാരാളക്കണക്കിന് അന്ധകാരങ്ങളുണ്ട് പക്ഷെ വെളിച്ചം ഒന്ന് മാത്രമേ ഉള്ളൂ അത് സത്യത്തിൻ്റെ രാജപാതയാണ് സത്യത്തിൻ്റെ വെള്ളി വെളിച്ചമാണ് അതൊന്നേ ഉള്ളൂ അതുകൊണ്ടാണ് നൂറ് എന്ന് പറഞ്ഞത് അപ്പോൾ അള്ളാഹു സത്യവിശ്വാസികളെ പലതരം ഇരുട്ടുകളിൽ നിന്ന് അവൻ്റെ ഏക വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു സത്യപ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നു അത് ഒരേ ഒരു വഴിയേ ഉള്ളു ധാരാളം വഴികളില്ല അള്ളാഹുവിലേക്കെത്താൻ പല വഴികളുണ്ട് എന്ന് പറയാറുണ്ട് തെറ്റാണത് അള്ളാഹുവിലേക്കെത്താൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ആ വഴിയുടെ പേരാണ് സിറാത്തു മുസ്തക്കയും എന്നാൽ ധിക്കാരികളുടെ വഴികൾ പലതുണ്ട് പലതരത്തിലുള്ള വഴികേടുകളുണ്ട് അതിനാണ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ആ വഴികേടുകളിലേക്കാണ് ഈ താവൂത്തുകൾ അവരെ വലിച്ചു കൊണ്ടുപോകുന്നത് നയിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ അള്ളാഹു അലിയുല്ലീന ആമനു യുഹു ജുഹും മിനൻ മിനല്ലുലുമാത്തി ഇലന്നൂർ വഴികേടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു അവരെ വഴി നടത്തുന്നു എന്നാൽ നിഷേധികൾ വല്ലദീന കഫറു നിഷേധികളായ ആളുകൾ ഔലിയ ഒഹമ്മദ് അവരുടെ ഔലിയാക്കൾ അവരുടെ രക്ഷകർ താവൂത്താണ് താവൂത്ത് എന്ന പദപ്രയോഗം അള്ളാഹു അല്ലാത്ത എല്ലാ ശക്തികൾക്കും പ്രയോഗിക്കുന്ന ഒരു പദമാണ് താവൂത്ത് അതിൻ്റെ പ്രേരക ശക്തി അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് ഓഫ് എനർജി ചെകുത്താനാണ് ചേത്താനാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനഹുവ ആല ചെകുത്താന്മാരാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രേരണ നൽകുന്നത് എന്ന് വിശദീകരിക്കുന്ന തരത്തിൽ മറ്റൊരു ആയത്തിൽ സൂറത്തു നിസാദ് അറുപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അല്ലദീന ആമനു യു കാത്തിലൂന ഫി സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് പടവരുതുന്നത് എന്നാൽ വല്ലദീന കഫറു നിഷേധികളാകട്ടെ യു കാത്തിലൂന ഫി സെബീലി താവൂത്ത് താവൂത്തിൻ്റെ പാതയിലാണ് അവർ പടവരുതുന്നത് സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ വഴിയിലൂടെ പടപൊരുതുമ്പോൾ സത്യനിഷേധികൾ താഹൂത്തിൻ്റെ വഴിയിലൂടെയാണ് പടപൊരുതുന്നത് എന്നിട്ട് അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് ഫിലുലിയൻ അതുകൊണ്ട് നിങ്ങൾ ചെഗുത്താൻ്റെ കൂട്ടാളികളോട് യുദ്ധം ചെയ്യുക എന്നാണ് അപ്പോൾ താഹൂത്തിനെ പറഞ്ഞിട്ട് പിന്നല്ല പറയുന്നത് താഹൂത്തിൻ്റെ കൂട്ടാളികളോട് എന്നല്ല ചെകുത്താൻ്റെ കൂട്ടാളികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് ഇപ്പോൾ താവൂത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ പ്രേരക ശക്തി ചെകുത്താനാണ് എന്ന് കാണാം ആ ചെകുത്താനാണ് തിക്കാരികളായ ആളുകളെ തിക്കാരം പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അഹങ്കാരികളായ ഭരണാധികാരികളെ അഹങ്കാരം പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവരാണ് എന്ന് കാണാം അപ്പോൾ താവൂത്ത് പല രൂപത്തിലും ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആാനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ സൂറത്തു നിസാ ഇൽ തന്നെ അലംതറ ഇലല്ലദീന ഊത്തു നസീബം മിനൽ കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്ന് വിഹിതം ലഭിച്ച ആളെ നീ കണ്ടില്ലേ എന്താണ് അവർ ചെയ്യുന്നത് യു മിനൂനബിൽ ജിബ്തി വത്താവൂത്ത് അവർ ഈ നിഗൂഢമായ ജാലവിദ്യകളിലും പൈശാചിക ശക്തികളിലും അവർ വിശ്വസിക്കുന്നു അവിടെ ജിബ്ത്ത് താവൂത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ ഈ കൂടോത്രം ചെയ്യുന്നവർ അദൃശ്യ ശക്തികൾ അദൃശ്യ പിശാച്ചുക്കൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നവരാണ് അവർ അവിടെ അള്ളാഹു താവൂത്ത് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള പൈശാചിക ശക്തികൾ തിക്കാരത്തിൻ്റെ ശക്തികൾ എന്നർത്ഥത്തിലാണ് സൂറത്തു നിസായിൽ തന്നെ അറുപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അലംതറ ഇലല്ല യൂന അന്നഹും ആമനു ബിമാ ഉൻസില ഇലക്ക ഒമാൻ മിങ് കബലിഖ് നിനക്ക് ഇറക്കി ഇറക്കിത്തന്നതിലും നിനക്ക് മുമ്പ് ഇറക്കിത്തന്നതിലും ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരെ എന്ന് വാദിക്കുന്നവരെ നീ കണ്ടില്ലേ എന്താണ് പക്ഷേ യുരീദൂനുലത്താവൂത്ത് വഖതുറൂബി തള്ളിക്കളയാനാവശ്യപ്പെട്ട ദൈവേതര ശക്തിയുടെ അടുത്തേക്കാണ് അവർ വിധി തേടിപ്പോകുന്നത് അഥവാ അള്ളാഹുവിൻ്റേതല്ലാത്ത വിധി പറയുന്ന ശക്തികളുടെ അടുത്തേക്ക് പോകാനാണ് അവർക്കിഷ്ടം അല്ലാഹുവിൻ്റെ വിധി പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ വിധി കൽപ്പിക്കുന്നത് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല അല്ലാഹു അല്ലാത്ത ആളുകളുടെ അടുത്തേക്ക് വിധിയും നിയമവും തേടിപ്പോകുന്നവരാണ് അത്തരക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പടച്ച തമ്പുരാൻ്റെ വിധിയല്ലാത്ത വിധി പറയുന്ന ഭരണാധികാരികളെ ന്യായാധിപന്മാരെ തിക്കാരികളെയൊക്കെ പരാമർശിച്ചുകൊണ്ട് സൂറത്തു നിസാഹ് അറുപതാമത്തെ ആയത്തിൽ അള്ളാഹു താവൂത്ത് എന്ന് പ്രയോഗിച്ചതായി കാണാം അപ്പം താവൂത്ത് എന്ന് പറയുന്നത് പടച്ചവൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വ്യാധിക്കുന്ന എന്ന് വാദിക്കുന്ന വ്യാജ ദൈവങ്ങളാണ് അവരൊരു പക്ഷേ ഭരണാധികാരിയാകാം പിശാചാകാം അല്ലെങ്കിൽ എനിക്ക് ദിവ്യശക്തിയുണ്ട് എന്ന് വാദിക്കുന്ന വലിയാകാം നമ്മുടെയൊക്കെ നാട്ടിലെ ഔലിയയാകാം ചില ആളുകളുണ്ട് ഔലിയ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും എന്നാൽ നമസ്കരിക്കില്ല നോമ്പെടുക്കില്ല ആരാധനാകർമ്മങ്ങളൊന്നും ചെയ്യില്ല അവരാണ് ഔലിയ അവർ ഔലിയല്ല വലിയുമല്ല പടച്ചവൻ്റെ ശത്രുക്കളാണവർ അവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം പടച്ചവൻ്റെ ശക്തിയൊക്കെ ഉണ്ട് എന്ന് വാദിക്കുന്ന തരത്തിലുള്ള ഹാവഭാവങ്ങളോടുകൂടി വാദങ്ങളോടുകൂടി വരുന്ന ആളുകൾ അവർ വലിയോ അവലിയേ ഒന്നുമല്ല അവർ താവൂത്താണ് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അവരുടെ അടുത്ത് പോയിട്ട് മന്ത്രവും ആഭിചാരവും സെഹറുമൊക്കെ ചെയ്ത് അതിൽ തൃപ്തിയടയുന്നവർ യഥാർത്ഥത്തിൽ പടച്ചവനിൽ പങ്കു ചേർക്കുകയാണ് എന്ന് മനസ്സിലാക്കുക അതാണ് ഇവിടെ അള്ളാഹു സുബാനഹുത്താല പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത് സൂറത്തുൻ നഹ്ൽ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വലക്കത് ബാസിന ഫീക്കുല്ലി ഉമ്മത്തിർ റസൂല എല്ലാ സമുദായങ്ങളിലേക്കും നാം ദൈവദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്തിനാണ് എന്തായിരുന്നു അവരുടെ സന്ദേശം ആദൻ നബി മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം വരെയുള്ള ദൈവദൂതന്മാരുടെ സന്ദേശം എന്ന് പറയുന്നത് അനി അബുദുല്ലാഹ വജുത്ത നിബുത്താവോത്സ് ഒരൊറ്റ മെസ്സേജ് ഒരൊറ്റ സന്ദേശമായിരുന്നു അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെന്താണ് ലാ ഇലാഹ ഇല്ലാ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അനി അബുദുള്ളബുത്താവോത് അള്ളാഹുവിനെബാദത്ത് ചെയ്യുക അള്ളാഹുവല്ലാത്ത സകല ശക്തികളെ കയ്യൊഴിക്കുക ഇതായിരുന്നു പ്രവാചകന്മാർ ദൈവദൂതന്മാർ തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവെ അംഗീകരിക്കുക അള്ളാഹുവെ അനുസരിക്കുക അവന് കീഴ്പ്പെട്ട് ജീവിക്കുക അല്ലാത്ത സകല ശക്തികളെയും തള്ളിക്കളയുക അനി അബ്ബുദാഹ വജിത്തനിബു താവൂത്ത് താവൂത്തിനെ തള്ളിക്കളയുക അള്ളാഹുവെ വിപാതത്ത് ചെയ്യുക അപ്പോൾ അള്ളാഹുവിനുള്ള വിപാതത്തിൻ്റെ താല്പര്യമാണ് താവൂത്തിനെ നിഷേധിക്കുക എന്നത് അപ്പോൾ ഇവിടെ അള്ളാഹു സുബാനോത്തല പറയുന്നത് പടച്ച തമ്പുരാൻ സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാണ് സത്യനിഷേധികളാവട്ടെ അവരുടെ രക്ഷാധികാരികൾ അത് താവൂത്താണ് അഥവാ പടച്ചവനല്ലാത്ത പല ശക്തികളെയുമാണ് അവർ രക്ഷാധികാരികളായി സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ പണി നന്മയുടെ വെളിച്ചത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ ഇരുട്ടറകളിലേക്ക് തള്ളിവിടുക എന്നതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ചെകുത്താന്മാരുടെ വലയിൽ കുടുങ്ങരുത് എന്നാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഉല ഇക്കാസ് ഹാബിന്നാർ ഈ ചെകുത്താന്മാരും അവരുടെ ശിങ്കിടികളും ഈ ചെകുത്താന്മാരും അവരെ പിൻപറ്റുന്നവരും ഈ വഴികേടിലൂടെ നടക്കുന്നവരെല്ലാം അന്ധകാരത്തിൽ മുഴുകിക്കഴിയുന്നവരെല്ലാം അവർ നരകാവകാശികളാണ് ഹും ഫിഹാ ഖാലിദൂൻ അവരതിൽ ശാശ്വതമായി വസിക്കുന്നവരുമാണ് എന്നാണ് ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു സുബ്ഹാൻ വഹത്തല അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അള്ളവാനാൻ അലഹമുല്ലാഹി റബിളാലമീൻ അസലാ ലൈക്കും വാഹന വാർക്കാത്തൂ